സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സിക്സ്തസ് രണ്ടാമൻ പാപ്പ 3-ാം നൂറ്റാണ്ടിലെ ഒരു ധീരരക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ സഹകാരിയായി നിയമിക്കപ്പെട്ട ഒരാളാണ് വിശുദ്ധ ലോറൻസ്. വലേറിയൻ ചക്രവർത്തിയുടെ മതമർദ്ദനകാലം സഭാപിതാക്കന്മാരായ ആംബ്രോസ്, പ്രൂഡൻഷ്യസ്, അഗസ്റ്റിൻ മുതലായവർ ഈ മഹിതാത്മാക്കളുടെ രക്തസാക്ഷിത്വത്തെ ധ്യാന വിഷയമാക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ലോറൻസിന്റെ തിരുനാളാണ്. സിക്സ്തസ് പാപ്പായുടെ രക്തസാക്ഷിത്വത്തിന്റെ 3-ാം നാൾ ലോറൻസ് കൊല്ലപ്പെടുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരോളം പ്രാധാന്യം ആദിമസഭയിൽ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധനാണ് ലോറൻസ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ കുറിക്കുമ്പോൾ സഭാപിതാക്കന്മാർ ആവർത്തിക്കുന്നതൊക്കെയും അദ്ദേഹത്തിന്റെ അത്ഭുത കഥകളല്ല, ധീരോദാത്തമായ ജീവിതശൈലിയും തീക്ഷ്ണമായ വിശ്വാസ പ്രഖ്യാപനവുമാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഭയപ്പാടുകളെ, തിന്മയുടെ ഏകാധീശത്വങ്ങൾക്ക് നേരെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന വിശുദ്ധരുടെ കാഴ്ചകളും. ഇന്നിതാ റോമൻ മേധാവിത്വത്തിന്റെ നെഞ്ചിൽ വിശ്വാസം കൊണ്ട്, ഉപവിയുടെയും പരസ്നേഹത്തിന്റെയും പാരമ്യം കൊണ്ട് ഒരു പ്രതിരോധം തീർത്ത വിശുദ്ധനാണ് ലോറൻസ്. വിശുദ്ധ അഗസ്റ്റിൻ പറയും പോലെ, തന്റെ നേരെ ആഞ്ഞടിച്ച് അലറി വന്ന ലോകത്തെ അവൻ ചവിട്ടിമതിച്ചു, തന്നെ വശീകരിക്കാൻ ശ്രമിച്ച ലോകത്തെ അവൻ തള്ളിക്കളഞ്ഞു. ഏലിയായുടെ ഇരട്ടി തീക്ഷ്ണതയുള്ള എലീശായെ പോലെയാണ് സിക്സ്തസ് പാപ്പ തന്റെ രക്തസാക്ഷിത്വ വേളയിൽ തന്റെ അനുചരനായ ലോറൻസിനെ ഒരുക്കുന്നത്. ഗുരുവിനോളം വലുതാകുന്ന ശിഷ്യൻ, പീഡാസഹനങ്ങളിൽ ആദ്യം ഉൾപ്പെടുന്നവരെക്കാൾ കരളുറപ്പ് വേണം, അത് കണ്ടിട്ടും ആ പാത പിന്തുടർന്ന് ആ വേദനകളെ പുണരാൻ തയ്യാറാകുന്നവർക്ക്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ലോറൻസിന്റേത് ഒരു വർദ്ധിത വീര്യത്തിന്റെ കഥയാണ്. ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ ഭുജിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ, യോഹന്നാൻ 6:53. ഈ ഒരു കാര്യത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് റോമാക്കാർ ക്രിസ്ത്യാനികളെ നരഭോജികൾ, കാനിബൽസ് എന്ന മുദ്ര കുത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കുള്ള തിരിച്ചടി എന്നോണം ഇരുമ്പ് ചട്ടയിൽ ബന്ധിച്ച് ചുട്ടുകൊല്ലാൻ വിധിക്കപ്പെട്ട ലോറൻസ് തന്റെ ഘാതകരോട് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, അസും എസ്ത് വെർസായത് മന്ദൂക്ക എന്ന്, ഒരു ഭാഗം വെന്ത് പാകമായിട്ടുണ്ട്, മറിച്ചിട്ട് ഭക്ഷിച്ചുകൊള്ളുക എന്ന്. അങ്ങനെ അവന്റെ കടന്നുപോക്ക് മരണം പാസൂസ് എന്നത് ഒരു വേവ് പാകം ആസൂസ് ആയിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ ദിവസത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ട് ചുട്ടുപൊള്ളുന്ന ഈ ഒരു അനുഭവത്തെ മരുഭൂമിയായി തന്നെ നാം കാണണം. ആ ചുട്ടുപൊള്ളലിൽ അവൻ തന്റെ ദാഹത്തെയും വിശപ്പിനെയും കുറിച്ചല്ല വേവലാതിപ്പെട്ടത്, അക്ഷരാർത്ഥത്തിൽ അവൻ അപരന ബോജ്യമായി തന്നെ തന്നെ പകരുകയാണ് ചെയ്തത്. ഇന്നലെ ഇസ്രായേലിയർ ഭയപ്പാടോടെ അലമുറയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഈ ഭീകരമായ നാട് ഞങ്ങളെ തിന്നുകളയുമെന്ന്, മല്ലന്മാരായ മനുഷ്യരുണ്ട് അവിടെയെന്ന്. ഭയം അവരെ തിന്നുകളയാൻ തുടങ്ങുകയാണ്, ആ നാട് അവരെ തിന്നുകളയുമെന്ന ഭയത്താൽ. ഈ ഭയത്തിന് ഒരു പ്രതിവിധിയേ ഉള്ളൂ, തിന്നാൻ വരുന്നവനെ തിന്നുക എന്നത്, ഈറ്റ് ദ ഈറ്റർ. ഇന്ന് തന്റെ സ്നേഹകാരുണ്യവും സൗമ്യതയും വിശ്വാസ ദൃഢതയും കൊണ്ട് ലോറൻസ് ഇതുതന്നെയാണ് ചെയ്യുന്നത്. തന്നെ തിന്നാൻ വരുന്നവനെ അവൻ വിഴുങ്ങിക്കളയുന്നു. അവനെ കൊല്ലാൻ വിധിക്കുന്ന മനുഷ്യരുടെ വിദ്വേഷം പൂണ്ട ആ മനുഷ്യരുടെ വേദനകളും ആതുരതകളും മനസ്സിലാക്കിക്കൊണ്ട് അവൻ സൗമ്യതയോടെ തന്നെ തന്നെ മോചനദ്രവ്യമായി പകരുകയാണ്. സ്നേഹത്തിന്റെ നറുയാഗം. വലേറിയൻ ചക്രവർത്തിയുടെ കൽപ്പനയുള്ളതാണ് ശിരച്ഛേദം മാത്രമായിരിക്കണം വധശിക്ഷയുടെ രീതിയെന്ന്. അദ്ദേഹം ആ സമയം പേർഷ്യൻ അതിർത്തിയിൽ പടനയിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടായിരിക്കാം ഈ റോമൻ പ്രവിശ്യാധികാരി പ്രീഫെക്ട് ലോറൻസിനായി ഇങ്ങനെ അസാധാരണമായ ഒരു വധശിക്ഷ ഒരുക്കിയത്. ദീർഘവേദനയുള്ള ഒന്ന്, പ്രൊലോങ്ഡ് പെയിൻ. മാത്രമല്ല, ആ പ്രീഫെക്റ്റിനെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം ലോറൻസ് ചെയ്തിരുന്നു. സഭയുടെ സമ്പത്തുക്കളെല്ലാം തന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ ലോറൻസിനോട് അയാൾ ആജ്ഞാപിച്ചപ്പോൾ ലോറൻസ് 1-2 ദിവസത്തെ സാവകാശം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോയി സകല ദരിദ്രരെയും ചേർത്തണച്ചുകൊണ്ട് ലോറൻസ് പ്രീഫെക്റ്റിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് സഭയുടെ സ്വത്തുക്കളെന്ന്. ആവശ്യക്കാരന്റെയും അവശന്റെയും ആവശ്യങ്ങളോട് സ്നേഹത്തിന്റെ ക്രിയാത്മകതയോടെ പ്രതികരിക്കുക എന്നതാണ് സഭയുടെ സമ്പത്തിന്റെ വിന്യാസം. കഴിഞ്ഞ ദിവസം അപ്പം വർദ്ധിപ്പിക്കുന്ന വേളയിൽ നാഥൻ ശിഷ്യരോട് പറയുമ്പോൾ ഇതേ മനോഭാവം തന്നെയാണ് പ്രകടമാകുന്നത്, നിങ്ങൾ പോയി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന്. ദരിദ്രർ എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സഭയുടെ സമ്പത്തുകളെന്ന് പറയുന്നത് നാം ദരിദ്രരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് നികത്തേണ്ട വിടവാണ്. വിശുദ്ധ ഡൊമിനിക്കിനെ ധ്യാനിച്ചപ്പോഴും ആൽബിജൻസിയൻ പാഷന്റെ നാം മനസ്സിലാക്കിയപ്പോഴും സഭയുടെ അളവറ്റ സമ്പത്തിനോടുള്ള രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ വിളങ്ങുന്നത് നമുക്ക് കാണാം. ഒന്ന് സഭാവിരോധത്തിന്റെയും ഒന്ന് സഭാസ്നേഹത്തിന്റെയും. എന്തുതന്നെയായാലും ഭൗതിക സമ്പത്തുകളുടെ ആധിക്യത്താലല്ല സഭ അലങ്കൃതയാകുന്നതെന്ന് നാം അവിടെ വായിച്ചെടുക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 112, ദൈവം നൽകുന്ന സമൃദ്ധികളിലേക്ക് നമ്മുടെ നീതിയും കൂടി എങ്ങനെ ചേർത്ത് വായിക്കണം എന്നൊരു സമവാക്യമാണ് ആ സങ്കീർത്തനം ചമയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പഠിപ്പിക്കുന്നത് 2 കൊരിന്ത്യർ 9, നമ്മുടെ തന്നെ ഔദാര്യങ്ങൾ ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ അനുകരണം തന്നെയാകണമെന്ന്. ഈ ഔദാര്യഭാവത്തെ, ജനറോസിറ്റി, ദൈവവുമായി ഒരു മനസ്സുണ്ടാകുക, അപ്ലോട്ടസ് എന്നാണ് വിളിക്കുന്നതെന്ന് നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ്.
ഈ ദിവസങ്ങളിൽ മരുഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദുർഗതി എന്തെന്നാൽ അവർ ഇരുമനസ്സുള്ളവരാണ് എന്ന്. ആപ്ലോട്ടസിൻ്റെ വിപരീതമാണത് ഡിപ്ലോട്ടസ്. ജീവിത പ്രതിസന്ധികൾ അവർക്ക് വിശ്വാസരാഹിത്യവും വിശ്വാസ പ്രതിസന്ധിയുമായി പരിണമിക്കുകയാണ്. സഹനങ്ങളിൽ അവർ ദൈവത്തോട് ഉരുകിയൊട്ടുന്നില്ല. ഇന്ന് ലോറൻസ് ദൈവത്തിലേക്ക് വെന്ത് കയറിയതുപോലെ. ലോറൻസ് ഒരു ഡീക്കനായിരുന്നു. സഭയുടെ ആരാധനാ ശുശ്രൂഷ ലൈത്തൂർഗിയ, അവളുടെ സ്നേഹ ശുശ്രൂഷ ദിയാക്കോണിയയുമായി അനിവാര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ഈ ജീവിതം കൊണ്ട് അദ്ദേഹം കുറിക്കുകയാണ്. ആരാധനാക്രമം ലൈത്തൂർഗിയ എന്നത് യഥാർത്ഥത്തിൽ ദൈവത്തോടും സഹജനോടും ചെയ്യേണ്ട പ്രകടമായ നന്മകളുടെ ആവിഷ്കരണമാണ്. 2 കൊരിന്ത്യർ 9:5 ഈ ജൈവ ബന്ധത്തെ ശ്രീ അടയാളപ്പെടുത്തുന്നുണ്ട്. സഹനങ്ങളും വേദനകളും ആവശ്യങ്ങളും തിരതല്ലുന്ന വേളകളിൽ സ്നേഹത്തിന്റെ നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് സഭ നടത്തുന്ന ഇടപെടലുകളാണ് ദിയാക്കോണിയ അഥവാ സ്നേഹ ശുശ്രൂഷ. ഇത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ബഹിർസ്ഫുരണം തന്നെയായി മാറുന്നു. ദൈവകൃപയുടെ പാരമ്യത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മുറിവേറ്റ ലോകത്തിന് ഒരു മരുന്നായി പകരുമ്പോൾ, വാവിളർന്നു നിൽക്കുന്ന ലോകത്തിന് സ്വയം ഭോജ്യമായി പകർന്നവരാണ് ക്രിസ്ത്യാനികൾ. ലോകം മുഴുവനും ക്രിസ്തുവിനെ തേടി വരുന്നുവെന്ന് അവന്റെ ശത്രുക്കൾ ആവലാതിപ്പെടുന്നിടത്താണ് ഇന്ന് യോഹന്നാൻ 12 നാഥൻ പ്രസ്താവിക്കുന്നത്, ഗോതമ്പ് മണി നിലത്തുവീണഴിയാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്ന്. ശ്രീഹ 2 കൊരിന്ത്യരിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ, ഞങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുകയാണ്. 4:12. Thank you.